കെ പി യോഹന്നാനെ പരാമർശിക്കുന്ന വാർത്ത തത്തുമൈ ന്യൂസ് സംപ്രേഷണം ചെയ്യുമ്പോൾ ആ വാർത്തയെ അല്ലെങ്കിൽ അത്തരം വാർത്താ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ അഭിഭാഷകന്റെ നോട്ടീസുകൾ അയച്ച് ആ ഇടങ്ങളെയൊക്കെ നിശബ്ദമാക്കാനുള്ള കെ പി യോഹന്നാന്റെ ശ്രമം ആ ശ്രമം അതിനെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യ വസ്തുതകൾ പ്രേക്ഷകരെ തത്തുമൈ ന്യൂസ് അറിയിക്കുമ്പോൾ തത്തുമൈ ന്യൂസിന് ലഭിക്കുന്ന വൻ പ്രേക്ഷക പിന്തുണ തത്തുമൈ ന്യൂസിനെ നേരിട്ടും തത്തുമൈ ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വൻ ജനകീയ പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തത്തുമൈ ന്യൂസിന് ലഭിക്കുകയാണ് അത് തന്നെയാണ് തത്തുമൈ ന്യൂസ് കെ പി യോഹന്നാനെ പരാമർശിക്കുന്ന വാർത്ത ഒരിക്കലും ആർക്കെതിരെയും വാർത്ത ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വാർത്ത ചെയ്യാറില്ല ഞങ്ങൾ വാർത്തയാണ് ചെയ്യുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പുതിയ കാല മാധ്യമ രീതി ആ പുതിയ കാല മാധ്യമ രീതി എന്നുള്ളത് സമൂഹത്തിൽ ചർച്ചയാകുന്നതെന്തും അത് വാർത്തയാണ് അപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളുടെ സാങ്കേതികത്വം വളർന്ന് വികസിച്ചിരിക്കുന്നു മാധ്യമങ്ങളുടെ രീതിശാസ്ത്രങ്ങൾ വളർന്ന് വികസിച്ചിരിക്കുന്നു എല്ലാം ആധുനിക രീതിയിലേക്ക് മാറി മറിയുമ്പോൾ വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതിയും മാറി മറിയേണ്ടതുണ്ട് അങ്ങനെ വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതിക്ക് മാതൃകയാവുക തന്നെയാണ് തത്തുമയുടെ എഡിറ്റോറിയൽ ടീം അവിടെയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെയും ആ പൊതുസമൂഹത്തിന്റെ വികാരം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുക എന്ന മാധ്യമധർമ്മവും പുതിയ കാലത്ത് അത്യന്താപേക്ഷിതമാണ് അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ആരെയും എതിർക്കാൻ വേണ്ടിയോ ആരെയും അനുകൂലിക്കാൻ വേണ്ടിയോ അല്ല വാർത്ത വാർത്ത ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇൻഫോർമേഷൻ വാർത്ത ഇവിടെ തലത്തോട്ടപ്പന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആപ്തവാക്യമുണ്ട് ന്യൂസ് മീഡിയ പേഴ്സൺസ് ദാറ്റ് ഓഫ് ജേർണലിസം തത്തുമൂസ് കണ്ടെത്തിയ ജേർണലിസത്തിന്റെ മോട്ടോയല്ല കേരളത്തിന്റെയോ രാജ്യത്തിന്റെയോ ഇന്ന് ജീവിച്ചിരിക്കുന്ന മാധ്യമ കുലപതികളും കണ്ടെത്തിയിട്ടുള്ള മോട്ടോയല്ല ഇത് രാജ്യാന്തര തലത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ പ്രിൻസിപ്പിൾസ് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് തത്തുമയുടെ എഡിറ്റോറിയൽ ടീം മുന്നോട്ട് പോകുന്നത് ആ അർത്ഥത്തിൽ കെ പി യോഹന്നാൻ തത്തുമൈ ന്യൂസ് വാർത്ത ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പുതിയ കാര്യം ആരോപണമായി തത്തുമൈ ന്യൂസ് കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും ഒരു പുതിയ കാര്യം തെളിവുകളില്ലാതെ കൊണ്ടുവന്നിട്ടില്ല അവിടെ പറഞ്ഞത് സമൂഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വാർത്തയായി അവതരിപ്പിച്ചു ആ വാർത്തയ്ക്ക് നാൽപ്പത് ലക്ഷത്തിന്റെ വക്കീൽ നോട്ടീസ് വരുമ്പോൾ ആ വാർത്തയും തത്തുമൈ ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം തത്തുമൈ ന്യൂസ് ചെയ്ത വാർത്തയ്ക്ക് തെളിവുകൾ നൽകിയിരിക്കുകയാണ് തത്തുമൈ ന്യൂസ് ചെയ്ത വാർത്തയ്ക്ക് തെളിവുകളുമായി പ്രേക്ഷകർ തന്നെ വരുന്ന മാധ്യമ വിപ്ലവം ഇപ്പോൾ സംഭവിക്കുന്നു കെ പി യോഹന്നാനുമായി ബന്ധപ്പെട്ട് അനീഷ് ഇടുക്കി അനീഷ് ഇടുക്കി തത്തുമൈ ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിൽ എഴുതുന്നു തത്തുമൈക്ക് എല്ലാവിധ പിന്തുണയും അതോടൊപ്പം രത്നകുമാർ ടി കെ തത്തുമൈക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പുവരുന്നു അതോടൊപ്പം പ്രദീപ് പ്രദീപ് എഴുതുന്നു പോണ്ടിശ്ശേരി എന്നും പ്രദീപ് എഴുതുന്നു തത്തുമൈക്ക് എല്ലാവിധ പിന്തുണയും ആർ അനിൽകുമാർ എഴുതുന്നു കൺഗ്രാറ്റുലേഷൻസ് ടു തുമൈ ട്രൂത്ത്ഫുൾ ജേർണലിസം വിൽ ഇൻവൈറ്റ് വിൽവെസ് ഇൻവൈറ്റ്സ് ഫ്രം പീപ്പിൾ എൻഗേജഡ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് യോഹനാൻ നോട്ടീസ് വിൽ ഓൺലി ഹെൽപ് ടു ഇൻക്രീസ് ദി ക്രെഡിബിലിറ്റി ഓഫ് തത്വമൈ ന്യൂസ് നന്ദകുമാർ എഴുതുന്നു തലകുനിക്കാൻ പോകരുത് എല്ലാ പിന്തുണയും ഹരി രാധാകൃഷ്ണൻ ഫുൾ സപ്പോർട്ട് ടു തത്വമൈ ന്യൂസ് ഗോയഹട്ട് അനിൽകുമാർ കാപ്പിൽ ട്രൂത്ത് ഈസ് ദി ബെസ്റ്റ് എവിഡൻസ് ലെറ്റ് ഓൾ ഡോക്യുമെന്ററി എവിഡൻസ് ബി ബ്രോട്ട് ബൈ ദി ബ്രോട്ട് അപ്പ് ഇൻ പബ്ലിക് സുരേഷ് ഗോപി എഴുതുന്നു ഈ തട്ടിപ്പുകാരന്റെ മുൻപിൽ തലകുനിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ധൈര്യമായി മുന്നോട്ട് പോകൂ അതോടൊപ്പം മോഹനൻ നായർ എഴുതുന്നു തത്വമൈ ന്യൂസ് ധൈര്യമായി മുന്നോട്ട് പോവുക എന്നുള്ള രീതി സത്യസന്ധത തികയുന്ന സർക്കാരുകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ആ രമേഷ് എഴുതുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് സത്യത്തിന് വേണ്ടി ഗീവ് എ പ്രോംപ്റ്റ് റെസ്പോൺസ് ടു ഹിം അതോടൊപ്പം ഉണ്ണി എഴുതുന്നു ഉണ്ണി ഒരു ചിത്രമാണ് തത്വമൈ ന്യൂസിന് അയച്ചു തന്നിരിക്കുന്നത് ആ ചിത്രം പറയുന്നു താറാവ് കൃഷി രക്ഷപ്പെടില്ല മതവ്യാപാരവും കുരിശു കൃഷിയും ജീവിതം മാറ്റിമറിച്ചു സമൂഹത്തിൽ ഈ കെ പി യോഹന്നാനോടുള്ള വികാരമാണ് പ്രതിഫലിക്കുന്നത് അത് സമൂഹം അവർക്ക് ലഭിക്കുന്ന ചിത്രങ്ങളുടെ തെളിവുകൾ അനുസരിച്ചാണ് അവർ പ്രതികരിക്കുന്നത് അവരുടെ പ്രതികരണം അത് ഓർക്കുക എന്നുള്ളതാണ് തത്തുമസിൻ്റെ കടമയും അതോടൊപ്പം പയസ് എഴുതുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്നെ ഫോണിൽ വിളിച്ചാൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കാം അദ്ദേഹത്തിൻ്റെ ഫോണും ഫോൺ നമ്പരും അവിടെ എഴുതുന്നു അത് കാണുന്ന ആർക്കും അദ്ദേഹം പറയാനുള്ളത് എന്താണെന്ന് അവർക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം അത് തത്തുമൈ ന്യൂസിൽ ലഭിക്കുമ്പോൾ അത് തത്തുമൈ ന്യൂസും സംപ്രേഷണം ചെയ്യും പക്ഷേ പുതിയ കാല മാധ്യമ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നത് നോക്കിയിരിക്കുകയല്ല സത്യം അറിയേണ്ടത് ഒരു വ്യക്തി ഒരു പബ്ലിക് പ്രൊഫൈലിൽ അയാളുടെ നമ്പർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നിങ്ങളും ആ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക ഒരുപക്ഷെ അദ്ദേഹം തരുന്ന വിവരം തത്തുമൈ ന്യൂസ് പറയുന്ന വാർത്തകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒന്നാകാം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളത് അറിയുക അതോടൊപ്പം വിനയൻ നായർ എഴുതുന്നു താറാവ് വളർത്തി ജീവിച്ചവൻ ആ തരത്തിലാണ് നിങ്ങൾ പരിശോധിക്കുക അതോടൊപ്പം ബിജു ബിജു എഴുതുന്നു വിദേശത്തൊക്കെ ഒരുപാട് ക്ലേസ് ഉള്ളതല്ലേ ധാരാളം പണം ആവശ്യമായി വരും അതോടൊപ്പം ദേവി സുമിത്ര ഒരു തമ്പാണ് തരുന്നത് അതോട് അശോകൻ എഴുതിയിരിക്കുന്നു ചന്ദ്രൻ എഴുതിയിരിക്കുന്നു സുരേഷ് കുമാർ ഗോയഹഡ് വി ആർ വിത്യു അതോടൊപ്പം രൻഷു എഴുതുന്നു രാഗം രൻഷു എഴുതിയിരിക്കുന്നു സന്തോഷ് രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്നു വിനയകുമാർ എഴുതിയിരിക്കുന്നു ശ്രീ എഴുതിയിരിക്കുന്നു ബിജു ശിവാകരൻ എഴുതിയിരിക്കുന്നു ഗോപകുമാർ എഴുതിയിരിക്കുന്നു കെ എ കുമാർ എഴുതിയിരിക്കുന്നു സത്യ എഴുതിയിരിക്കുന്നു ദേവൻ എഴുതിയിരിക്കുന്നു അസ് അശ്വപ്രകാശ് എഴുതിയിരിക്കുന്നു ശ്രീലതാ ബാലൻ എഴുതിയിരിക്കുന്നു വിനയ് കുമാർ എഴുതിയിരിക്കുന്നു സുജിത്ത് എഴുതിയിരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കാം തത്തുമൈ ന്യൂസിന്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമും ആ തരത്തിൽ നിരന്തരം പിന്തുണ വരുമ്പോൾ അവിടെ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ദേശീയ തല ദേശീയ നേതാവ് പി കെ കൃഷ്ണദാസ് തത്തുമൈ ന്യൂസിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു അപ്പോൾ പൊതുസമൂഹത്തിൽ തത്വമയി ന്യൂസ് ഒരു കാര്യം പറയുമ്പോൾ തത്വമയി ന്യൂസിന് ലഭിക്കുന്ന സ്വീകാര്യത ആ സ്വീകാര്യതയ്ക്ക് കെ പി യോഹന്നാൻ വായിച്ചു പഠിക്കണം തത്വമയി ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ തത്വമയി ന്യൂസ് ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല തത്വമയി ന്യൂസ് ഇത്തരം സംഭവങ്ങളെ കൈമാറുകയാണ് ആ ഈ ഇടങ്ങൾ ആൾക്കാർക്ക് പൊതുജനത്തിന് പ്രതികരിക്കാനുള്ള ഇടങ്ങളാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ആ ഇടങ്ങളിലേക്ക് അവർക്ക് പ്രതികരിക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം തുറന്നിട്ടിരിക്കുന്നു കെ പി യോഹന്നാനും വരാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പൊതുജനം എഴുതുന്നത് അക്ഷരം നിരത്തി വായിക്കുക വായിച്ചിട്ട് താങ്കൾക്കും പ്രതികരിക്കാം ഞങ്ങളുടെ ഇടത്തിൽ താങ്കൾ പ്രതികരിക്കൂ അല്ലാതെ ഉമ്മാക്കി കാട്ടി ഭയപ്പെടരുത് താങ്കൾ ഉമ്മാക്കി കാട്ടിയാൽ ഭയപ്പെടുന്നവരല്ല ഈ നാട്ടിലെ പൊതുജനങ്ങൾ ആ പൊതുജനങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുണ്ട് താങ്കൾക്ക് അത് വായിച്ചു മനസ്സിലാക്കാം ആ പ്ലാറ്റ്ഫോമിൽ താങ്കൾക്കും മറുപടി പറയാം ന്യൂസ് ാനയും സർവാത്മകത സ്വാഗതം ചെയ്യുന്നു ഈ പ്ലാറ്റ്ഫോമിലേക്ക് വായിക്കാനും പ്രതികരിക്കാനും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ